വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മളുടെ എച്ച് ഐ വിക്കുള്ള വാക്സിൻ്റെ ട്രയൽ ആരംഭിച്ചിരിക്കുകയാണ്. അത് മറ്റാരുമല്ല നമ്മളുടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഇംഗ്ലണ്ടിലുള്ള ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് ഈ ഒരു വാക്സിന് പിന്നിൽ. നമുക്കറിയാം, നമ്മൾ ഇതിന് മുമ്പ് പലതവണ എച്ച് ഐ വിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എല്ലാവർക്കും എച്ച് ഐ വിയെ പറ്റി പറയാൻ സമയമില്ല, കാരണം കൊറോണ ഇങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം രണ്ടും വൈറസാണ്. കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് തുമ്മിയാലോ അന്തരീക്ഷത്തിൽ കൂടെയൊക്കെ ഇതിന് പകരാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നാൽ എച്ച് ഐ വി ഇങ്ങനെയൊന്നുമില്ല, ബോഡി ഫ്ലൂയിഡ്സ് വഴി മാത്രമേ പകരുള്ളൂ. അത് എല്ലാവരിലേക്കും ഒന്നും പകരില്ല. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്കും അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയും അല്ലെങ്കിൽ അവിചാരിതമായിട്ട് നീഡിൽ സ്റ്റിക്ക് അതുപോലുള്ള സംഭവങ്ങൾ വഴി മാത്രമേ എച്ച് ഐ വി പകരുള്ളൂ. എന്നാൽ നമ്മുടെ യഥാർത്ഥ വില്ലൻ ശരിക്കും പറഞ്ഞാൽ കൊറോണ വൈറസ് ആണ്. അതിനകത്ത് ആർക്കും ഡൗട്ടില്ലല്ലോ, അല്ലേ? കാരണം എച്ച് ഐ വി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഡയബറ്റിക്സ് വരുന്ന പോലെയുള്ളൂ. നമുക്ക് ഈസി ആയിട്ട് അത് ട്രീറ്റ് ചെയ്ത് മുമ്പോട്ട് ലൈഫ് ലോങ് കൊണ്ടുപോകാം. എച്ച് ഐ വി കൊണ്ട് നിങ്ങൾ ആരും മരിക്കത്തില്ല. ഇത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ഞങ്ങളുടെ ഒരു ഗ്യാരണ്ടിയാണ്. അതായത് നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെയും നമ്മൾ ഉൾപ്പെടുന്ന ഒരു നെറ്റ്വർക്കിൻ്റെയും ഗ്യാരണ്ടിയാണ്, എച്ച് ഐ വി കൊണ്ട് ഞങ്ങൾ എടുക്ക വരുന്ന ആരും മരിക്കത്തില്ല. ആ ഒരു അസുഖം കൊണ്ടും മരിക്കത്തില്ല. നിങ്ങൾക്ക് ഇതിന് മുമ്പ് എത്രയാണോ ആയുസ് ഉണ്ടായിരുന്നത് അത്രയും ആയുസ് നിങ്ങൾ സൂപ്പറായിട്ട് ഫിനിഷ് ചെയ്യുക തന്നെ ചെയ്യും. എന്തായാലും നമ്മളുടെ ഈ ഒരു വാക്സിനിലേക്ക് വരാം. ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് ഈ വാക്സിൻ്റെ പിന്നിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രതീക്ഷ വെക്കാം ഈ ഒരു വാക്സിൻ സക്സസ് ആകും എന്നതിൽ തന്നെ. നമ്മളിപ്പം യൂസ് ചെയ്യുന്ന കോവിഷീൽഡ് അല്ലെങ്കിൽ പുറത്ത് ആസ്ട്രാസിനിക്ക എന്നൊക്കെ പറയും, ഈ ഒരു വാക്സിൻ്റെ ഡെവലപ്പേഴ്സാണ് നമ്മളുടെ ഈ ഒരു വാക്സിന് പിന്നിലും പ്രവർത്തിക്കുന്നത് എന്നറിയുമ്പോൾ നമുക്ക് വളരെയേറെ പ്രതീക്ഷകൾ കൂടുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്ത ആസ്ട്രാസെനക്ക എന്ന വാക്സിനാണ് നമ്മുടെ നാട്ടിലുള്ള പൂനെയിലുള്ള സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ കോവിഷീൽഡ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനി, ഈ ഒരു റിസർച്ച് ലാബിന് നമുക്ക് വിശ്വാസ്യത വളരെ അധികമാണ്. ഇനി നമുക്ക് വാക്സിൻ ഡീറ്റെയിൽസിലേക്ക് വരാം. നമ്മൾ ഏതൊരു വാക്സിൻ ഡെവലപ്പ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു വാക്സിൻ ഡെവലപ്പ് ചെയ്ത് പബ്ലിക്കിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു മൂന്ന് ഘട്ടമായിട്ടാണ് ഇതിൻ്റെ പരീക്ഷണങ്ങൾ നടക്കാറുള്ളത്. ആദ്യം വളരെ കുറച്ചൊരു ആൾക്കാരിലാണ് ഇതിൻ്റെ പരീക്ഷണം നടക്കുന്നത്. കുറച്ചൊരു 50 പേരിൽ ഒതുങ്ങുന്ന ഒരു സംഘത്തിൽ ആണ്, പല രാജ്യത്തും പല റേഷ്യോ ആണ്, ആ ഒരു സംഘത്തിലാണ് ഇത് പരീക്ഷണം നടക്കുന്നത്. അതിനുശേഷം കുറച്ച് വർഷങ്ങൾ വെയിറ്റ് ചെയ്ത ശേഷം ഇത് കുറച്ചും കൂടി ഒരു വലിയ ഗ്രൂപ്പിലേക്ക്, ഒരു 1000 പേരുള്ള വോളണ്ടിയേഴ്സിലേക്ക് ഇത് കൊടുക്കുന്നു. അവരിലും പ്രശ്നമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് വർഷങ്ങളെടുക്കും. കാരണം നമുക്കറിയാം കോവാക്സിനും കോവിഷീൽഡും ഒക്കെ വന്നപ്പം ഉണ്ടായ ഒരു വിവാദം ഇതാണ്, എങ്ങനെയാണ് ഒരു വർഷം കൊണ്ട് വാക്സിൻ ഉണ്ടാവുന്നതെന്ന്. വാക്സിനെ പറ്റി അറിയാവുന്നവർക്കറിയാം അതിൻ്റെ ഒരു പ്രോസസ്സിങ്ങും അതെടുക്കുന്ന ടൈമും. കാരണം ഈ ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്ത് അത് യൂസ് ചെയ്യുന്നവരിൽ ഒന്നോ രണ്ടോ വർഷത്തിന് ശേഷം എന്തെങ്കിലും ജീൻ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ജീനിൽ എന്തെങ്കിലും മാറ്റം വരുമോ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് നമ്മൾ ക്ലോസ് വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം ഈ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു എച്ച് ഐ വിക്കുള്ള വാക്സിനും വരാൻ പോകുന്നത്. അതായത് ഫാസ്റ്റായിട്ടൊന്നും വരില്ല, ആദ്യം ഒരു ചെറിയ ആളുകളിൽ പരീക്ഷിച്ച് അതിനുശേഷം കുറച്ചും കൂടെ വലിയൊരു ഗ്രൂപ്പിലേക്ക് വന്ന് അതിനുശേഷം ഒരു ലാർജായിട്ട് കുറേ ആളുകളിൽ പല രാജ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത വോളണ്ടിയേഴ്സിൽ ഉപയോഗിച്ചിട്ട് അവരെയും കുറച്ച് കാലം നോക്കിയതിന് ശേഷമാണ് WHO അംഗീകാരത്തിനായിട്ട് പോകുന്നത്. എന്നാൽ ഈ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ വാർത്ത അനുസരിച്ച് അവർ ഒരു 13 പേരുള്ള ഒരു ഗ്രൂപ്പിലാണ് ഇപ്പം മരുന്ന് പരീക്ഷിച്ചിരിക്കുന്നത്. മരുന്ന് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അപ്പം ഈ ഒരു ട്രയൽ റണ്ണിൻ്റെ റിസൾട്ട് വരാനായിട്ട് ഒരു വർഷം നമ്മൾ വെയിറ്റ് ചെയ്യണം. അടുത്ത വർഷം ഈ ഒരു സമയത്താണ് ഇവർ ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ വളരെയേറെ പ്രതീക്ഷ കൂടുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ എച്ച് ഐ വി എന്നത് ഒരു വൈറസാണ്, അത് ഒരിക്കലും എയ്ഡ്സ് അല്ല. എയ്ഡ്സ് ആകാനായിട്ടുള്ള, അതായത് എയ്ഡ്സ് നമ്മുടെ ശരീരത്തിലേക്ക് വരാനായിട്ട് കുറേ അധികം വർഷങ്ങളെടുക്കും. അതിന് എച്ച് ഐ വി വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി നമ്മുടെ ഇമ്മ്യൂൺ വ്യവസ്ഥയെല്ലാം തകിടം മറിക്കുമ്പോഴാണ് എച്ച് ഐ വി മാറി എയ്ഡ്സ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് ഒരു സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് തന്നെ എടുക്കുക. ലക്ഷണങ്ങൾ നോക്കിയോ യൂട്യൂബ് യൂണിവേഴ്സിറ്റിയോ ഗൂഗിൾ യൂണിവേഴ്സിറ്റിയോ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലോ നോക്കി പലതരത്തിലുള്ള സിംറ്റംസ് വെച്ച് ആ സിംറ്റംസ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അങ്ങനെ എച്ച് ഐ വി ആണെന്ന് നീറി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള ഒരു വിശ്വസനീയമായ
ആയിട്ടുള്ള ഒരു ലാബിൽ പോയിട്ട് ടെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഈ ശരിക്കും പറഞ്ഞാൽ ഇത് തനിച്ചൊരു വീഡിയോ ചെയ്യേണ്ടതാണ്, ഈ കൂടെ അങ്ങ് പറയുന്നു എന്നേ ഉള്ളൂ. നമുക്ക് ധാരാളം യു എ എന്നൊക്കെ ധാരാളം കോളുകൾ വരാറുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം പ്രശ്നം ഇവർ അൺപ്രൊട്ടക്റ്റഡ് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബന്ധപ്പെടുകയുണ്ടായി. അപ്പോൾ ഇത് വെച്ചിട്ട് ഇവർക്ക് ഭയങ്കര പേടിയാണ്. ഇവരെ അലട്ടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ സ്വകാര്യ ലാബിൽ പോയിട്ട് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവർ പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മിനിസ്ട്രിയിലേക്ക് റിപ്പോർട്ട് ചെയ്യും, ഇവർക്ക് ജോബിന് പ്രോബ്ലം ആവുകയൊക്കെ ചെയ്യും, ഇവരുടെ അടുത്ത ഒരു മെഡിക്കൽ ചെക്കപ്പ് വരെ ഇവർക്ക് എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ച് നിരവധി ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട്. ഞാൻ ഉടനെ ടെസ്റ്റ് എടുക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ടെസ്റ്റിന് മുമ്പായിട്ട് നാട്ടിൽ വല്ലതും വരികയാണെങ്കിൽ അപ്പോൾ ചെയ്താൽ മതി. നിങ്ങൾ അതിനുവേണ്ടി നാട്ടിലൊന്നും വരേണ്ട യാതൊരു കാര്യവുമില്ല. ഈ ഒരു ടെസ്റ്റ് എടുക്കാൻ വേണ്ടി വരേണ്ട യാതൊരു കാര്യവുമില്ല. ഈ ഒരു എച്ച് ഐ വി വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഇവർ ഉടനെ ഒന്നും അറ്റാക്ക് ചെയ്ത് പ്രശ്നങ്ങളൊന്നും ആക്കത്തില്ല. പണ്ടൊക്കെ എച്ച് ഐ വി വൈറസ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഇമ്മ്യൂൺ വ്യവസ്ഥ, അതായത് CD4 സെൽസ് ഒരു 500 താഴെയാണെങ്കിൽ മാത്രമേ ട്രീറ്റ്മെൻറ്റ് പോലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആണ് പുതിയ റൂൾ അനുസരിച്ച് എപ്പോൾ പോസിറ്റീവ് ആയാലും അപ്പം ട്രീറ്റ്മെൻറ്റ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത്. നിങ്ങൾ അതിനുവേണ്ടി ഓടിപ്പിടിച്ച് വന്ന് ടെസ്റ്റ് എടുത്ത് ടെൻഷൻ അടിച്ച് പോകേണ്ട കാര്യമൊന്നുമല്ല. നിങ്ങൾ സമാധാനമായിട്ട് കൂളായിട്ടിരിക്കുക, നാട്ടിൽ വരുമ്പോൾ ടെസ്റ്റ് എടുക്കുക, അതായത് മെഡിക്കൽ ചെക്കപ്പിന് മുമ്പ് നാട്ടിൽ വന്ന് ടെസ്റ്റ് എടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നതാണ്. കാരണം നിരവധി കോളുകളാണ് നമുക്ക് യു എ എന്ന് വരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ ഇവിടെ ഒന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും എച്ച് ഐ വി വാക്സിൻ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം അറിയാമല്ലോ, നമ്മൾ കോവിഡ് വാക്സിൻ എങ്ങനെ എടുക്കുന്നു? ഒന്ന് പോയി എടുക്കുന്നു 28 ദിവസം, അല്ലെങ്കിൽ 84 ദിവസത്തിന് ശേഷം സെക്കൻഡ് ഡോസ് എടുക്കുന്നു. അതുപോലെ തന്നെ 2 ഡോസായിട്ട് തന്നെയാണ് നമ്മുടെ എച്ച് ഐ വി വാക്സിനും ഇവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഇനി എച്ച് ഐ വി വാക്സിൻ ഇങ്ങനെ പോയി നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് പോളിയോ ഒക്കെ വരും, പോളിയോയുടെ ഒക്കെ വാക്സിൻ നമ്മൾ പണ്ടെടുക്കത്തില്ല. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി ഫ്യൂച്ചറിൽ എച്ച് ഐ വിയുടെ വാക്സിനും അവൈലബിൾ ആകും എന്നാണ് ശുഭമായി നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ വിചാരിക്കും, വാക്സിൻ കൊണ്ട് ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം? അങ്ങനെ പറയാൻ വരട്ടെ, നിങ്ങൾക്കുള്ള, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള വാക്സിൻസും ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ലോകത്ത് ഓരോ വർഷവും എച്ച് ഐ വി ബാധിതരാകുന്നവരുടെ എണ്ണം 15 ലക്ഷത്തിൽ മേലെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാക്സിൻ്റെ പ്രാധാന്യം കൂടുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു വാർത്തയ്ക്കായി നമുക്ക് കാത്തിരിക്കാം, അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും പ്രാർത്ഥനയോടെ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് ഓക്സ്ഫോർഡിൻ്റെ പുതിയ എച്ച് ഐ വി വാക്സിന് വേണ്ടി.